പരസ്യത്തിൽ എങ്ങനെയുണ്ട്? പരസ്യപ്പുലി പോലെ തന്നെ ഉണ്ട്. നല്ലതല്ലേ? ചീത്ത വിൽക്കാൻ ശങ്കരപ്പുള്ളതല്ല. അല്ല, അതറിയാം. പിന്നെ എന്തിനാ സമയങ്ങളെ? ആ ചുംബനത്തിന്റെ മധുരമായ ലഹരിയിൽ ആമത്തിനായിരുന്ന എന്റെ മുമ്പിൽ
കനകം കൊണ്ട് കടഞ്ഞെടുത്ത കൈത്തണ്ടി നെട്ടിക്കൊണ്ട് അവൾ നീന്തി കടന്നു വന്നു. ആ കൈത്തണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ ചുംബിച്ചു. മതി മതി, കടലാസിലുള്ളത് വായിച്ചാൽ മതി, ശരീരത്തിൽ തൊട്ടാതെ നീക്കല്ല. എന്നാ ഞാനിപ്പോ വായിക്കുന്നില്ല. എന്തിനാ വായിക്കുന്നത്? നാളെ തൊക്കെ അതേപടി എഴുതി വെച്ചിരിക്കുകയാണ്. വലിയ കഥ എഴുത്തുകാരി ഒന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം, എഴുതിക്കൂടല്ലേ? ചോദിക്കട്ടെ, ചെയ്യുന്നതൊക്കെ എഴുതുന്നു. എങ്ങനെ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്? ഇക്കണത്തിന് തലത്തേറുമാരെ എങ്ങനെ കല്യാണം കഴിക്കും? അപ്പൊ വാക്ക് മാറ്റാനാണോ ഭാവം? ഈശ്വരൻ, എന്നെ ഈശ്വരൻ,
കൊണ്ട് എന്തെല്ലാം ജോലി ചെയ്യണം. രണ്ട് മണിയാകുമ്പോൾ വന്ന് ഇരിക്കുന്നില്ലയോ? അപ്പൊ മരുന്ന് വെച്ചിട്ടുണ്ടായേ? പച്ചമരുന്ന് കൊണ്ട് തീ എത്തിക്കാൻ എനിക്ക് മന്ത്രം തന്നെ ഒന്നും അറിഞ്ഞൂടാ. ആ തെങ്ങിന്റെ കുറ്റി ഒന്ന് തീർച്ചു തരാൻ എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്നു. പിന്നെ അത് എന്റെ ജോലി. രാവിലെ ഇവിടെ കിടന്ന് പത്ത് പേരുടെ ജോലി ചെയ്താലും കുറ്റം എനിക്കാ. ഒരു വലിയ ജോലിക്കാരൻ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നു. നിങ്ങൾ പണം ഉണ്ടാക്കുന്നു. ആർക്കാ? എനിക്കോ? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക്? അപ്പൊ നിന്റെ മക്കളല്ല. ഓ, ഇങ്ങനെ രണ്ട് മക്കളെ തന്നിട്ടാ പിന്നെ അമ്മയ്ക്ക് എന്താ വേണം? ഗോമതി, എടി ഗോമതി, ഞാൻ എടുത്ത കുറെ നേരം ആയിരുന്നു പോയിട്ട്. എന്താ ഇച്ച? നീ എവിടെയായിരുന്നു? ഞാൻ മാസം കുട്ടിച്ചൊക്കെ എഴുതിയ ഒരു കഥ വായിച്ചിരിക്കേ. നിങ്ങളുടെ എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്നു ആ ചരലി ഒന്ന് ഊരിയെടുക്കാൻ. ഇന്ന് ശരിയാ കഥ, നാട്ടിന് കഴിഞ്ഞിരിക്കാം. ഞാൻ ചോറ് വന്നിട്ടേ മാസം കുട്ടി പോയോ? ഇല്ല, ഇപ്പൊ പോകുമായിരിക്കും. നീ അവിടെ ചോറുള്ള വീട്ടില് വിളിച്ചു വീട്ടിൽ പോയി ഉണ്ടോളാം പറഞ്ഞു. നീ പോയി, ഞാൻ വീട്ടിലൂടെ ഒരേ ഒരു കാര്യം.
ഇന്ന് വൈകുന്നേരം സൗകര്യമായിട്ട് നീ ഇത്രത്തോളം വാ. പിന്നെ ഇങ്ങനെ സൗകര്യങ്ങൾക്ക് നടക്കേണ്ടി വരും. ആ ഒരു കാര്യം, ഇതിലേക്ക് അത് കുറച്ച് പിടിച്ചു വരണം. അളവെടുക്കണം. ശരി, നീ പൊയ്ക്കോ, ഞാൻ വൈകുന്നേരം സൗകര്യമായിട്ട് വീട്ടിൽ വന്ന് അളവെടുത്തോളാം. അളവെടുക്കുന്നില്ല. അളവ് കൂടിയില്ലേ അമ്മ? എന്തോ അതിന്റെ വ്യായാമം ഇത്തിരി കൂടിപ്പോകുന്നു. അമ്മയുടെ നേർച്ചത്തിന്റെ പാഴായി പോകും. കണ്ടോ കണ്ടോ കണ്ടോ, നേരത്തെ ഞാൻ
എന്ന് പോകുന്നു. ഇന്ന് ഇന്ന് തന്നെ പോകുന്നു. ഇനി എപ്പോ വരും? അടുത്ത മാസം. മല്ലിപ്പിള്ളൻ, ഞാൻ അതിനും വരും. നിനക്ക് മാത്രമേ ഉള്ളൂ വിഷമം, എനിക്ക് ഇനി കൂടുതൽ വിഷമം. ഒരു ദിവസം കാണാനില്ല. അവിടെ ചെന്ന് പത്രാധിപരായി കൂട്ടുകാരും ഒക്കെ ആകുമ്പോൾ അതെന്നാ പുറത്തല്ലേ കണ്ടു? അത് നീ എല്ലാതെ മറ്റു ¡Gracias!
ഇതൊന്നും പറ്റില്ല. വല്ല സിമ്പിൾ ഡിസൈൻസും ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. വേണ്ട, പിന്നെ വരാം. പിന്നെ പിന്നെ എന്താ ഇണങ്ങിയതൊന്നും ഇല്ലായി. സ്റ്റോക്ക് പോരാ മുതലാളി. ഉണ്ടല്ലോ. എൺപത് പൈസ. എനിക്ക് കള്ളനോട്ടറിയില്ല. ആ ഷേർട്ട് ഇത് കൂടുതൽ ഒന്നും തരത്തില്ല. ആരും തരത്തില്ല. ആരെ? നിന്നെ. Thank you.
അമ്മാവിന് വേണക്കൂർ ആചാരം കൊടുക്കുന്നു.
കൂടെ പഠിച്ച മാധവൻകുട്ടി. ഇത് മാധവൻകുട്ടിയുടെ അമ്മാവൻ ഡീസൻ ചന്ദ്രപിള്ള. ഡീസൻ കുട്ടി വലിയ കച്ചവടക്കാരനാണ്, ജൗലിക്കടയുമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ മകന്. വാസുകുട്ടിയും ഞാൻ ചെറുപ്പത്തിലെ ഒന്നിച്ച് പഠിക്കുക. ഇപ്പോഴെന്താ നമുക്ക് ഒരു രക്ഷയുമായ ആണോ? ഇല്ല, ഞാൻ ഒരു ലക്ഷ ദോഷം ഇങ്ങോട്ട് വന്നതാണ്. എന്റെ ജോലിക്കട, എന്റെ പയ്യന്റെ ചുമതലയിലാണ്. മാധവൻകുട്ടി പറയുകയായിരുന്നു, ഇവിടെ വന്നാൽ ഒരു 10-30,000 രൂപയുടെ ജോലിത്തരങ്ങൾ കടമായി. എന്താ ചിരിക്കുന്നത്? ആവശ്യക്കാരന്റെ ഔചിത്യം കണ്ടില്ല? എന്റെ മുമ്പിൽ ആ ചേട്ടല്ലാതെ മറ്റാരും മുത്തൂത്തിരുന്നിട്ടില്ല. എങ്ങനെയും കൊടുത്തു വലിക്കാൻ എന്റെ കയ്യിൽ ചരക്കില്ല. ലാഭത്തിനുള്ള ആർത്തിയില്ല, എങ്ങനെയും ലാഭമെടുക്കണമെന്ന് എനിക്കില്ല. യുദ്ധകാലത്ത് റേഷൻ കടക്കി ലൈസൻസ് ഒറ്റ പ്രാവശ്യമേ ചരക്കെടുക്കുള്ളൂ. സർക്കാർ ഉൾപ്പന്മാരുടെ വലിപ്പം കണ്ടിട്ടുള്ള ലാഭം അങ്ങനെ വെച്ച്. പിന്നെ ലാഭത്തിന് മാത്രമല്ല, എന്റെ സുഖത്തിലൂടെ ഞാൻ കച്ചവടം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ഇരുന്നെന്നും പറഞ്ഞിരിക്കുന്നില്ല, കടം തരത്തില്ലെന്നും എന്നെ പറഞ്ഞു. എടാ വാസുകുട്ടി, നീ നാളെ പോയി നമ്മുടെ ഡീസന്റ് ശങ്കരത്തിലെ കടയും ചുറ്റുപാടും ഒക്കെ നോക്കിയിട്ട് വാ. ഷോറൂം എങ്ങനെ, മാർക്കറ്റ് എങ്ങനെ, എന്താ വാസുകുട്ടി? ഓ, അതിൽ തെറ്റില്ല. ആ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. ആ എന്നേക്കാൾ വലുതായി ഈ ലോകത്താരുമില്ല. മാധവൻകുട്ടി ചെറുതായിട്ടുമാരില്ല. ഞാൻ കച്ചവടം ചെയ്യുന്നത് അത്താഴത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ കർമ്മയോഗവും കൂടിയാണ്. ആ
അങ്ങനെ വരട്ടെ. അമ്മ വാപ്പു കുട്ടിക്ക് നന്നായിട്ട് കൂടി പഠിച്ചോണ്ടിരിക്കുമ്പോഴേ അറിയാം. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ എല്ലാവരും ബന്ധപ്പെട്ടവരാണ്. വേ വേ വരുന്നതോ? കടയിലാരുമില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങൾ കാപ്പുകുടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ. ഒരു ദേവീകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ ഗോപതി? ഇല്ല. ചെമ്പകക്കുട്ടിയോ? ഇല്ല. അന്ന് കാണുമ്പോൾ ഗോമതി ഏതോ കവി പറഞ്ഞതുപോലെ പൂക്കാത്ത ശരി, ഇന്ന് പൂത്ത ശരി. കവി പറഞ്ഞതല്ല, പാടിയത്. പണ്ടു നിന്നെ ഒരു ഇളങ്കുന്നതായി കണ്ടു ഞാൻ അവധി വലിയായി. ഇത് എന്റെ അനിയത്തി കമല. ഇല്ല, ഇപ്പോഴൊന്നും വേണ്ട കുറച്ച് കഴിയ. അമ്മാവനെ കൊണ്ട് ഒരു തരത്തിൽ ഞാൻ സമ്മർപ്പിച്ചു. ഗോമതി എനിക്ക് ബോധിച്ചു. പിന്നെ ഡീസം ചെറുപ്പത്തിലെയും ആളൽപ്പം തൂക്കമുള്ളവൻ. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല. കളങ്കമില്ലാത്ത തൊട്ട. പിന്നെ അമ്മാവിന്റെ സ്വത്തിന്റെ പ്രധാന അവകാശി ഞാനാണെന്ന് നമുക്ക് വേണം പറയാൻ. അവക്കെ കൊച്ചുപോലെ വേലപ്പിള്ളക്ക് വിട്ടാട്ടെ. പിന്നെ അവൻ ഈ ചങ്കരപ്പിള്ള 22 വർഷമായി ഈ തൊഴിൽ തുടങ്ങിയിട്ട്. എന്റെ ജാതകത്തിന്റെ കുറിപ്പ്. ഇത് കാപ്പി കുടിക്കാൻ. ശരിയായ സമ്മാനം കല്യാണം. ഇനി പെണ്ണിന്റെ ജാതകം കൊണ്ടല്ലാതെ വേലപ്പിള്ള ഈ വീട്ടിനകത്ത് കയറും. ഈ തിരുവാതിര ഒന്നും കൂടെ കഴിക്കണം. ആ
ഉദ്ദേശിക്കുന്നു. തങ്കിപ്പിള്ളേനെ ആണോ ഈ പറഞ്ഞത്? ചേടാ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങ് കുറക്കുന്നു. പത്തിലെ പുള്ളിക്കാരൻ ഇഷ്ടമല്ലായിരുന്നു. ചെറുക്കൻ ഏഴൊരൊച്ച ശരിയ. എനിക്ക് ചങ്കരപ്പിള്ള അമ്മാവന്റെ കൂടെ തന്നെ മതി. മൂപ്പീനാണെങ്കിൽ ചെറുക്കനെ വലിയ കാര്യമാണ്. സ്വത്തെന്ന് പറഞ്ഞാലോ, ഇവിടത്തെ കടയെ പോയി കടയാണോന്നാ വങ്ങിപ്പുള്ള വല്ലാണ് ചോദിക്കുന്നത്. ഒരു ബ്രാഞ്ച് കട ഇവിടെ തുടങ്ങാനാ പ്ലാനിട്ടിരിക്കുന്നത്. ചെറുക്കന്റെ പേര് നടത്താൻ ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ പറയണം. എന്ന് വങ്ങിപ്പുള്ള പറഞ്ഞു. ഇതായിട്ട് ചങ്ങനപ്പുള്ള ചേട്ടൻ പിടിക്കാത്തത്. ചേട്ടാ, ഞാനൊക്കെ സിനിമാ കാര്യമുണ്ടാണ്. നിങ്ങളൊക്കെ കാര്യങ്ങൾക്ക് കഴിയണ്ടാണ്. ചേട്ടൻ പോയാൽ രാവിലെ ഈ വലിയ ലോകത്ത് പലരും കാര്യങ്ങളും മാറിയോടും തുടങ്ങി ലോകത്ത്.
കുടിക്കണം ദുരിമിക്കാതെ കൊടിതീരെ ഒരു നേരം ആഹാരം കുടിക്കാതിട്ടാണ് നിന്റെ അച്ഛൻ എന്തുമാത്രം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പണം ഇല്ലാത്തത് കൊണ്ട്, പണം മാത്രം ഇല്ലാത്തത് കൊണ്ട്. എന്നിട്ടും ഞാൻ തകരാതെ രാവിലെ പ്രയത്നിപ്പിക്കുകയാണ്. എന്തിന്? എന്റെ മക്കൾ എന്നേക്കാൾ വലിയവരാ. നീ ഇവരെ കരഞ്ഞ് നിന്നെ ആരും കൊണ്ട് വരാൻ കരയിക്കുന്നു. എന്തിനാണെന്ന് അറിയാമോ? അറിയാമോ? മതി, ഞാൻ പറയാം. ഭാവിയിൽ ഒരിക്കലും നീ കരയാതിരിക്കും. ഈ വീട്ടിൽ എന്നൊന്നും ഐശ്വര്യം ഉണ്ടാകാം. നിന്റെ അഞ്ജന് ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ. ഇതെല്ലാം എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്മ മനസ്സിലാക്കിയത്? വാസുക്കുട്ടിയുടെ കടകണ്ടെടുക്കണം. ഞാൻ നിങ്ങളെ കൊണ്ട്
കൂടി പരിഗണിച്ചു. ¡Gracias!
ആരംഭിക്കണം. എട്ട് വയസ്സുകളോട് നന്ദി കൊണ്ട് കാണിക്കുന്നു. എന്നെ ഇവിടെ കഴിച്ചു വരുന്നു. ഞാനും നന്ദി കൊണ്ട് കാണിക്കുന്നു. എനിക്കാകെ ഉള്ളത് എന്റെ അഭിമാനം മാത്രമാണ്. ഇത് ഏഴ് വർഷത്തിന്റെ സ്വപ്നം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ്. എന്റെ സ്വപ്നങ്ങളുടെ സ്പഷ്ടതയാണ്. ശരി, ഞാൻ കരയിലൂടെ പോകുന്നു. എന്നോട് വേണ്ടി കാര്യമുണ്ട് ഘോരമുള്ള
പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അമ്മ എന്റെ അടുത്ത് പറയത്തില്ലല്ലോ. അവൾ നുണ പറഞ്ഞായിരിക്കും നേരിട്ട് കേട്ടാ. ഞാൻ അവളോടുള്ള കടലവാസി പറഞ്ഞിട്ടുള്ളതല്ലാതെ അവളെ കല്യാണം കഴിക്കാമെന്ന് ഈശ്വരനാണ് വേളിപ്പുള്ള ക്ഷേത്രനാണ് എന്റെ സ്വന്തം അച്ഛൻ ഡീസൽ ശങ്കരപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഡീസലാ അത് എല്ലാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മകന്റെ കയ്യിൽ ടി വി ഇട്ടില്ലേ ഏതായാലും അവളും കൂടെ വരുന്നത് ഈ കടയുടെ ഉള്ളിലോ സത്യാഗ്രഹത്തിൽ അതെന്താണ് അവളോട് ചോദിച്ചോ. അയ്യോ പൊന്ന് വേളിപ്പുള്ള എന്നെ ഇതൊന്നും രക്ഷിക്കണം. അവള് വന്ന് ഈ കടയുടെ മുമ്പിലെങ്ങാണ് സത്യാഗ്രഹത്തിൽ ഇരുന്നാൽ എന്റെ അച്ഛൻ പൊന്നു തന്നെ എന്നെ അവഗണിക്കുന്ന അവൾ പ്രത്യേകം പറഞ്ഞു വരുമ്പോഴത്തേക്കാ. ആ സാരമില്ല അതിനെന്തെങ്കിലും നോക്കിമാർക്ക് ഉണ്ടാക്കാം. എന്നാലും ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയരുത്. അതിനാ ഞാൻ ഇതുവരെ നമ്മളെ കാണാമല്ലോ. ഒരു സത്യമുണ്ട് വരുമ്പോഴത്തേക്കാ. ആ ഓക്കെ അങ്ങ് മാർഗം ഉണ്ടാക്കാം. തീപ്പെട്ടി ഇരിക്കണ്ടോ മറന്നു എന്തും കളറ്. ഞാൻ 75 രൂപയാക്കി എന്റെ മേശപ്പുറത്ത് വെച്ചിരുന്നാ അത് എടുക്കാൻ മറന്നു. വക്കീലെ പേരിന് കൊടുക്കാമോ അറസ്റ്റ്. അല്ല അന്നുള്ള അറസ്റ്റ് അങ്ങോട്ട് ഇനി എടുത്തു പോകാൻ പോലെ. വീട്ടിലോട്ട് ഇനി തിരിച്ചു പോകുന്നു അശുദ്ധമാണ്. തന്നെയല്ല ഇന്ന് കേസ് വിളിച്ചു പറയാൻ പറ്റിയിരിക്കുന്നത് കൊടുക്കണം. ആ സാരമില്ല ഒരു 75 രൂപ കൊടുത്തു. അത് കവർനാട്ടിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന വൈകിട്ടിന് മടക്കി തരാമോ. അത് പ്രയാസമുള്ള കാര്യമാണ് വെളിപ്പുള്ള എന്റെ അച്ഛന്റെ സ്വഭാവം വെളിപ്പുളച്ചെന്ന് അറിയാവുന്നതാണല്ലോ. ആ ശരി. അല്ല വെളിപ്പുളച്ചൊന്നും പോകരുത്. വിശേഷം ചെന്ന് തോന്നാനാ. ഞാൻ ഒരു 75 രൂപ കടഞ്ഞു വെച്ചു എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അറിയില്ല. അല്ലാതെ എന്ത് തോന്നാൻ ഇനി 50 രൂപ സത്യാഗ്രഹമോ. ഞാനിപ്പോ രൂപ തരാം വൈകുന്നേരം തിരിച്ചുകൊണ്ട് തന്നാലും അച്ഛനെ കണക്കേപ്പിക്കാനുള്ളതാ. എന്തിനാ വൈകുന്നേരാക്കുന്നത്? എനിക്ക് അവിടെ വരെ ചെല്ലണം, വക്കീലിലൊന്ന് കാണണം, വീട്ടിൽ ചെല്ലണം, കവറെടുക്കണം, അങ്ങനെ കൊണ്ട് തരണം. അമ്പലത്തിന്റെ കാര്യം അത് ഞാൻ ഏറ്റിരിക്കുന്നത് അനിയൻ ധൈര്യമായിട്ട് വെക്കണം ചെയ്തോ. സാറ് പറഞ്ഞ കളർ സ്കീം ഇത് വന്നു. ആ സാറിന്റെ കഥ കൂടി ഞാനിക്കണം. ഇത്ര കോളം ഒരു ഒന്നര കളം വരും. പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര സങ്കടം സാർ. ഏത് കറക്റ്റ് എടുക്കുന്നു സാർ? ദുഃഖം എന്തെങ്കിലും ആയിരം പോലും എഴുതാൻ കഴിയുന്നത് മല അതിന് കരുതും സാർ.
ഗോമതി ഗോമതി തീപ്പെട്ടി കൊണ്ട നേരം എടുക്കുന്നതിന് മുമ്പ് തുടങ്ങി കുടിച്ചു വരും. എടി കമല, അന്നേരം തീപ്പെട്ടി കൊണ്ടു വാ. സ്വല്പം ഗർഭമുണ്ടെങ്കിൽ അത് വൈകിട്ട് വരണോ? അതിന്റെ അധികാരം തീപ്പെട്ടി ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു. പാത്രത്തിൽ വെള്ളം ഒഴിക്കാതെ അടുപ്പത്ത് വെക്കുന്നത് പോലെയാ പേരും മേശിനി തീർത്തിടും. അതെന്താ പറഞ്ഞു?
ഉമ്മിന്റെ കത്തുകൾ സത്യം ഈ ആത്മാർത്ഥത ഞാൻ ഒരിക്കലും മറക്കില്ല.
അല്ല ഓമൻ എന്ന് തുടങ്ങി ഈ മാളകത്തും കൂടിയുടെ നോക്കെ തന്നിരമില്ലാത്തവരെ എങ്ങനെയും നോക്കപ്പെടുകയുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പ് ഈ മേക്കപ്പ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് അറിയുന്നത് സൗന്ദര്യമുണ്ടെന്ന്. തെറ്റ്, ഞാനിപ്പോഴാണ് അറിയുന്നത് സൗന്ദര്യമുണ്ടെന്ന്. നീ എന്നെ പോ.
ഇനി ഇവിടെ വന്നാൽ എവൻ നിന്നെ വളച്ചെടുക്കും. ഒടുവിൽ എന്റെ കൊച്ചുങ്ങൾക്ക് തള്ള ഇല്ല. കൊച്ചുങ്ങൾ ആ മുന്നില്ലേ ഉള്ളൂ. കൊച്ചു ചെറുപ്പം മറുപടി ഞാൻ മാപ്പുപറയേണ്ടതായി വരുന്നുണ്ടെങ്കിൽ എനിക്ക് മാപ്പിളും ഒന്നുമില്ല. സോണ മാസ്കുട്ടി ആദ്യം ഞാൻ അറിഞ്ഞില്ല, പിന്നീട് എനിക്ക് പിരിഞ്ഞു പോകാൻ വയ്യാതെ. ആ വീട്ടിലേക്ക് വരുന്നത് ഇല്ല, ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ്. അതൊക്കെ ഇല്ല ഗോമതി, നീ കൂടി വിളിക്കാത്തത് കൊണ്ടാണ്. ചേട്ടൻ ഇവിടെ കയറാതെ പോകരുത്. അത്യാവശ്യ കാര്യമാണ്, എനിക്ക് അടുത്ത ബസ്സിൽ തന്നെ പോകണം. ഓക്കെ തിരികെ വരുമ്പോ കയറാം. വരാതെ പോയാൽ
ഈ
പ്രസ്തുതം മുതൽ അങ്ങോട്ടുള്ള സ്ഥലവും നിലവുമെല്ലാം കട നിൽക്കുന്നതും ഇങ്ങോട്ടുള്ള കുറവും നിലവുമുണ്ട്. എന്റെ മക്കളെക്കോ വലുതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്വത്ത്. ഞങ്ങൾ വെച്ചത് സ്വത്ത് വെച്ചത് ഇത് ഞാനും എന്റെ മക്കളും തമ്മിലുള്ള ഭാഗം രഘുവും ഉള്ളതും തമ്മിലുള്ള ഭാഗം മാത്രമാണ്. എന്നാൽ അവരെ ഒന്നുകൂടി അടുപ്പിക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. എന്തുവാണ് കുട്ടി? എന്റെ പെങ്ങൾ കമലയും രഘുവും തമ്മിൽ തമ്മിൽ അതൊക്കെ ഇഷ്ടമാണ്. ഒരിക്കലും ഞാൻ കണ്ടല്ല. ഇപ്പോൾ ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാവാ ചുരുങ്ങിയത് 2000 രൂപയുടെ പ്രീതനം ഓഹരി കൂടാതെ അവർക്ക് കൊടുക്കും. വിവാഹത്തിന് എനിക്ക് ചോദിച്ചാൽ ചോദിച്ചാൽ ഒക്കെയില്ല. വാസക്കുട്ടി, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഇവിടെ ഒരു ബാങ്കുകൂടെ തുടങ്ങാമെന്ന് പറഞ്ഞേച്ച ആളെങ്ങനെ പങ്കിട്ടുള്ള എനിക്ക് എന്തുണ്ടായി? അന്ന് വാസക്കുട്ടി തന്നെ എന്നെ എന്നോട് ചോദിച്ചത് ഇത് പങ്കിയമ്മാവൻ നേരിട്ട് പറഞ്ഞു എന്ന്. പക്ഷെ ഈ കാര്യം പങ്കിമാറിനോട് സമോസാണ് ചോദിച്ചു നോക്കൂ. വേണം ചോദിച്ചു ശരിയാണ്. മാത്രമല്ല ചെക്കൂരും ഒരു ഇഷ്ടമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് നിനക്ക് ആ പെണ്ണിനെ തന്നെ കിട്ടിയ കഴിയുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പക്ഷെ രൂപമാണ് 14 രൂപ. അപ്പൊ എന്നെ തീയതി എത്തിയിരിക്കാണ്. തീയതി എന്തുവായി? പക്ഷെ രൂപ ഇല്ലെങ്കിൽ കല്യാണമില്ല. മമ്മലെ ആ മോലെയൊക്കെ നടത്തി വെക്കാൻ മതി. നല്ല വല കേട്ടെ നോക്കൂ. ആ മൂന്നാമത്തെ വരി ആ അതെ അതെ ആ കേൾക്കില്ല ഇരിക്കും. നമ്മുടെ പന്തലൊക്കെ എങ്ങനെ ഇരിക്കും? ഇത്ര നേരത്തെ ഇഷ്ടം അതിന് അധികം ദിവസമൊന്നുമില്ലല്ലോ. അതിനു മുമ്പ് തീർക്കാനുള്ളത് ഇനിയും തീർന്നിട്ടില്ലല്ലോ. അതെന്താ ആ 10000 രൂപയുടെ കാര്യം? വാസുക്കുട്ടി മാത്രം സംബന്ധിച്ചാൽ പോരല്ലോ. കഴിയുന്നത് കല്യാണത്തിന് മുമ്പേ ആ രൂപ വിൽക്കണം. അല്ല ഒരിക്കലും എനിക്കൊരബദ്ധം പറ്റി. എന്താ ഞാൻ മാറ്റി മാറിയോ? എന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നൊന്നും ഞാൻ പറയുന്നു. എന്നാലും ഫലത്തിൽ ഞാൻ മണ്ടരായി. എന്റെ അടുത്ത് അല്പം മണ്ടരായാലും അത് നിങ്ങൾക്ക് ഒരു കുറച്ചിലൊന്നും അല്ല ശങ്കരപ്പിള്ളെ. ക്ഷമിക്കണം, ആരുടെ അടുത്തും എനിക്ക് മണ്ടരാകാൻ കിട്ടണം. ഒരു കാര്യമില്ല, ഒന്നുകിലും രൂപ എനിക്ക് ഇപ്പോൾ തരാം, അല്ലെങ്കിൽ ഇന്നപ്പോൾ തരാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരാം. എന്താ ഇത് കാലത്തിന്റെ മറ്റോ ആളോ കയർ മാറുന്നത്? നിങ്ങൾ രൂപ ചോദിക്കാൻ രാജവട്ടാരോ അല്ലല്ലോ. തിരുവായി തെരുവായില്ലാതെ കാത്തിന് മേൽക്കൊണ്ടു പോവാൻ നീ ചുമ്മാ കേട്ടു. നേരത്തോടെ കരാറിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, അല്ലാതെ അതിന് ഉപോസാരം. ശങ്കരപ്പിള്ളേ, എന്റെ അനന്തരമൊക്കെ കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ എന്റെ ഇഷ്ടമാണ്. 10000 അല്ല, ചിലപ്പോൾ 1 ലക്ഷം കൊടുത്തത് വരും. നിങ്ങൾക്ക് 10000 വലിയ കാര്യമായിരിക്കാം, പക്ഷേ അത് മുമ്പേ തന്നാലേ ഒക്കൂ എന്നൊക്കെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലുണ്ടല്ലോ. പറയാതെ നിവൃത്തിയില്ല. ഇനിയിപ്പോ തീരെ നിവൃത്തി. എന്നാ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു വാക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കാം. വേണ്ട, പക്ഷേ രൂപ ഇല്ലെങ്കിൽ ഈ പന്തൽ ഇപ്പൊ കെട്ടണമെന്ന് ഉടനെ ഞാൻ പോകുന്നു. നടന്നു കഴിഞ്ഞില്ലല്ലോ, പുരുഷന്മാരെ പോലെ ചെയ്ത് നടത്താനുള്ള തീയതി നമ്മൾ നിശ്ചയിച്ചത്.
പുരുഷന്മാരെ പോലെ അതിനോ ഇയാളും ഏറ്റത് പതിനായിരം രൂപ ഇത്തരം കൊടുക്കാമെന്ന് ഇപ്പോഴും ഏൽക്കുന്നു. ആര് പറഞ്ഞു കൊടുക്കത്തില്ലെന്ന്? മാസക്കുട്ടിന്റെ കയ്യിലുണ്ടോ? പങ്കമ്മ അവൻ ഗോമനയും കൂടെ നിൽക്കുമ്പോഴാ ഏറ്റത് ചോദിച്ചു നോക്കൂ. എന്താ പിന്നെ എന്നാ എന്നോട് കൂടി ആക്കാൻ? അമ്മാവിന്റെ തോക്കിനാധികാരം വിടുവിക്കാൻ വന്നാൽ പങ്കിയമ്മാവൻ ആണെങ്കിൽ ദേഷ്യക്കാരനാ. ഇപ്പോഴും മാറിയിട്ടില്ല ചൊറിച്ചത്. എനിക്കും ചൊളിഞ്ഞു വന്നത് നിങ്ങളുടെ പങ്കിയമ്മാവന്റെ വർത്തമാനം കേട്ടപ്പോ. വേടിച്ചിട്ട് ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ മതി. പങ്കിയമ്മാവൻ ആരാ? മഹാരാജാവാണ്. എനിക്കാരും മഹാരാജാവാകത്തില്ല. രൂപതര മനസ്സുണ്ടെങ്കിൽ മുഖം നോക്കി കേൾക്കണം. വേഷം കാണിച്ചാ പോലെ അമ്മാവ് രൂപ രൂപ എന്ന് ഉടമേ ഉള്ളു. വേറെ എന്തോ ഉണ്ട് വാസക്കുട്ടി നോക്കാൻ. എന്നാലേ ഒരു നിശ്ചയം കഴിഞ്ഞു. അച്ഛൻ്റെ കനകത്തുമായി ആനന്ദ പന്തലും. ഇനി ഞാൻ എങ്ങനെ ആനന്ദ മോത്ത് നോക്കും? പക്ഷെ അമ്മാവ പന്തില്ലായ്മ കാണിക്കാൻ എനിക്കും അറിയാമെന്ന് വിചാരിച്ചോ. നിങ്ങളത് കാണിക്കുന്നു വിചാരിച്ച് എന്റെ അനിയത്തി ഇരുന്ന് പോക്ക് പറ്റുമല്ലോ. പന്തയ്ക്ക് പറഞ്ഞ ആമ്പിള്ളേരെ ഞാൻ നോക്കിപ്പെട്ടു വരാം. നമുക്ക് ഞങ്ങൾ സോനയുടെ വസ്തു പറയുന്നു. ഇല്ലാത്ത കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ക്ഷണക്കത്ത് മയക്കുവെച്ച് ഇനിയിപ്പോൾ അവർ തരുന്നെങ്കിൽ മതിയെന്ന് വെച്ചാമില്ല എന്ന് പറയുന്നേ. അതാ ഞാനും പറയും. അവർ തരുന്നെങ്കിൽ തരട്ടു. വേറെ ആരുമല്ല നിങ്ങളോടും കൂടി ചോദിച്ചിട്ടുണ്ടല്ലേ. നിശ്ചയം ഉഴപ്പിൽ നിന്ന് പണം ചോദിക്കാൻ നിബന്ധരാതിരിക്കാൻ അതിനിടയിൽ പന്തലമിട്ടു ക്ഷണക്കത്തുകൾ വഹിച്ചു. നമുക്കിപ്പോ രസന്റെ കാര്യം മാത്രം നോക്കിയാൽ പോലെ പെണ്ണിന്റെ കാര്യം നോക്കണ്ടേ? ഒന്ന് കഴിക്കില്ല നമ്മൾ വഹിക്കണമേ. അതങ്ങളുടെ കാര്യം അവരുടെ തന്ത് നോക്കിക്കൊള്ളു. അതങ്ങളുടെ തന്ത് ഇല്ലാതാക്കണ്ടാ ഞാൻ പറയുന്നു. അതിന് ക്രമത്തിനായി രശ്മിനെ കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? ഇത്രയൊക്കെ അവൻ മനഃപൂർവ്വം മനസ്സിൽ കൂട്ടി തന്നെയോ ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലയോ? നീ വേറെ വിചാരിച്ച് ഒട്ടു വെള്ളമേ ചെയ്യുമ്പോൾ നിന്നെ കല്ലി അച്ഛൻ ഇത്രയൊക്കെ പറയുന്നു. നിനക്കത് ഉപേക്ഷിച്ചുകൂടെ? കെല്ലിപ്പോയെങ്കിലും നമ്മുടെ കാര്യം അച്ഛനാണോ അറിയാവുന്നത്? അതോ ഗോവിന്ദനാണോ അറിയാവുന്നത്? നീ വരുന്നില്ലേ? അല്ലെങ്കിൽ വേണം നീ ഇവിടെ നോക്കാൻ പോകും. ഞാനിവിടെ നിന്ന് വരുന്നു. കെല്ലി എന്നെ വിളിച്ചോണ്ട് പോകും. എന്നാ എളുപ്പം ചെയ്തൊന്ന് കിട്ടിയാലും. രഘു നീ എങ്കിലും ഈ പന്തയ്ക്കാത്രം കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്ര പുരുഷത്തിനില്ലാതായി പോയല്ലോ. മീശയും വെച്ചിരിക്കും. അത് അലേനെ വെച്ചിട്ടുണ്ടോ? എന്റെ മീശയുടെ അസുഖം ഞാൻ കാണിച്ചു തരാം.
ഞാൻ പറഞ്ഞു
ജീവിതം
മാത്രം ശേഷിച്ചിട്ടുള്ളത് ഇതാ. പിന്നെ മാധവകുട്ടിയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. മാധവകുട്ടിയെ വിശ്വസിക്കാം. സ്നേഹമുള്ള മാധവകുട്ടിയുടെ മുന്നിൽ ഞാൻ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നി. പിച്ചക്കാരനാണ് മക്കളെ ഞാൻ പരാജിതൻ.